Welcome to Aslaha's world. Hi friends, Assalamu alaikum. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നും സ്പെഷ്യൽ തന്നെയാണല്ലോ എന്ന്. അത് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാലോ പൂച്ചകളെ ജീവൻ്റെ ജീവനായി നോക്കുന്ന സൈറാത്താൻ എല്ലാവർക്കും അറിയാലോ. സൈറാത്ത ഫേമസ് ആണല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഓരോ ചാനലിൽ സൈറാത്താൻ. അപ്പോൾ ആ സൈറാത്താൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. സൈറാത്താൻ്റെ വീടിൻ്റെ അടുത്താണുള്ളത്. ഞാനിപ്പോൾ കാറിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് ഇൻട്രോ ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൈറാത്താനെ കാണാൻ ഞാൻ വളരെയധികം എക്സൈറ്റ്മെൻറ്റിലാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സൈറാത്താനെ കാണണം കാണണം എന്നുള്ളത്. ഇപ്പോൾ അത് സാധിക്കാൻ പോവുകയാണ്. ഞാൻ റോഷൻസ് വ്ളോഗ് എന്ന ചാനലിലാണ് ഫസ്റ്റ് സൈറാത്താനെ കണ്ടിട്ടുള്ളത്. അതിൽ റോഷനിക്ക സൈറാത്താൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പോച്ചളി സൈറാത്താനെയൊക്കെ കാണാൻ. പിന്നെ ഞാൻ ന്യൂസിലൊക്കെ കണ്ടീന്. അപ്പോഴൊക്കെ നമ്മൾക്ക് ഈ ഒരു പൂച്ചകളോടുള്ള ഇഷ്ടമെല്ലാം നമ്മൾക്ക് കൂടി വരികയാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സൈറാത്താനെ. സൈറാത്താനെ എല്ലാവർക്കും ഇഷ്ടമാണ്. സൈറാത്ത ഫേമസ് ആണല്ലോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സൈറാത്താനെ നല്ലോണം അറിയിരിക്കും. അപ്പോൾ നമ്മൾക്ക് സൈറാത്താൻ്റെ പൂച്ചകളെയും സൈറാത്താനെ എല്ലാം നമ്മൾക്ക് കാണണം. ഞാൻ വളരെയധികം എക്സൈറ്റ്മെൻറ്റിലാണ്. നിങ്ങളും എക്സൈറ്റ്മെൻറ്റിലാവുമെന്ന് എനിക്കറിയാം. ഒരു പക്ഷേ എന്നെക്കാളും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് സൈറാത്താനെ കാണാൻ. അപ്പോൾ നമ്മൾക്കിനി വീഡിയോയിലോട്ട് പോയല്ലോ. നമ്മളിപ്പോൾ കാണുന്നത് സൈറാത്താൻ്റെ പൂച്ചനെയാണ്. ഇത് സൈറാത്താൻ്റെ സ്വന്തം കുഞ്ഞാറ്റയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കുഞ്ഞാറ്റേനെ. നിങ്ങൾ സൈറാത്താനെ കണ്ടിട്ടില്ലല്ലോ. സൈറാത്താനോട് നമ്മൾക്ക് കാര്യങ്ങളെല്ലാം ജസ്റ്റ് ചോദിക്കേണ്ടേ? എന്നാൽ നമ്മൾക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ? അത് ചോദിച്ചിട്ട് മതിയില്ലേ ബാക്കി പൂച്ചകളെ കാണുന്നത്? എന്നാൽ ചോദിക്കാമല്ലേ. സൈറാത്താക്ക് ഈ ഒരു പൂച്ചകളെ വളർത്താനുള്ള ഇഷ്ടം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടങ്ങാനുള്ള കാരണം? ചെറിയ കുട്ടിയാകുമ്പോഴേ ഇഷ്ടമാണ്. ചെറിയ കുട്ടിയാകുമ്പോ തന്നെ തത്ത അണ്ണാന് സത്യം പറഞ്ഞാല് ഊമനില്ല. അതുവരെ വളർത്തി പിന്നെ ഇഷ്ടം കൂടി കൂടി വന്നു. ഫിഷ് എല്ലാം ഇഷ്ടമാണ്. ചെടി വളർത്തുക, പച്ചക്കറി വളർത്തി ലണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനോടും ഇഷ്ടം, എല്ലാം ചെയ്യാൻ ഇഷ്ടം. സൈറാത്ത ഇതിന്റെ ഫുഡിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞുതരും. കാറ്റിന് കൊടുത്ത് ഇവിടെ വിപണിയിൽ കിട്ടാവുന്നതിൽ ഞാൻ മനസ്സിലാക്കിയതോളം ഏറ്റവും നല്ല ഫുഡ് റോയൽ ക്യാൻ്റെ ഫുഡാണ്. റോയൽ ക്യാൻ എന്നാൻറ്റി പിന്നെ മൈബ്യൂ. പിന്നെ ഈ മക്കാവിന് എന്താ ഫുഡ് കൊടുക്കലേ? മക്കാവിന് സീഡ്സാണ് കൊടുക്കുന്നത്. അതായത് സൂര്യകാന്തി വിത്ത്. അതിൽ കുറേ റെഡിമെയ്ഡ് കിട്ടുന്നുണ്ട് എല്ലാ ടൈപ്പും. പിന്നെ കൂടുതലും ഫ്രൂട്ട്സ്. ഇപ്പം മഴക്കാലായപ്പോൾ ഫ്രൂട്ട്സ് ഞാൻ ഒന്ന് കുറച്ച് കുറച്ച്. ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പൂച്ചകളെ നോക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ, ക്ലീനിങ് എങ്ങനെയാണ്? കുളിപ്പിക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ? പൂച്ച അഴുക്കായി തോന്നുമ്പോഴേ ഞാൻ കുളിപ്പിക്കാറുള്ളൂ. അല്ല, പൂച്ച എപ്പോഴും കുളിപ്പിക്കേണ്ട കാര്യമില്ല. അവർ കാറ്റ് എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള ജീവിയാണ്. അവരുടെ സ്വയം അവരുടെ ശരീരം നക്കി വൃത്തിയാണ്. പിന്നെ നമ്മൾ എടുത്ത് ലാളിക്കുമ്പോഴൊക്കെ നമുക്കൊരു ചെറുതായിട്ട് വയർപ്പ് സ്മെല്ലൊക്കെ. അത് മാസത്തിലൊരിക്കലൊക്കെ കുളിപ്പിച്ചാൽ മതി. കുട്ടികളാവുമ്പോൾ ഇവരെ ഞാൻ കുളിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇവര് ജനിച്ചതിന് ശേഷം കുളിച്ചിട്ടില്ല. പിന്നെ നീറ്റായി കൊണ്ടെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ശ്രദ്ധിച്ച് നോക്കാത്ത കിറ്റൺസ് ആണ്. ഈ പങ്കൽ ഇൻഫെക്ഷൻ ഇതൊക്കെ വരുന്നത് ഇവർക്ക് ആർക്കും അതൊന്നുമില്ല. കണ്ടില്ല ഹലോ, എന്തേലും സംസാരിക്കടാ. ഹലോ 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 ഹലോ. ഈ കിറ്റൺസിന് എത്ര മാസമായി? 45 ദിവസം. എല്ലാം സെയിലാണ്, ആൾക്കാർ കൊടുത്താണ്, അഡ്വാൻസ് ചെയ്തതായിരുന്നു. ഇതിനൊക്കെ എത്രയാണ് റേറ്റ് വരുന്നത്? 15,000 മുതലാണ് ഞാൻ കൊടുക്കുന്നത്. ട്രഡീഷണൽ ലോങ് ഹെയർ 15,000 രൂപ. പിന്നെ 40,000-50,000 പീക്ക് ഫേസ് കിറ്റൺസ്. ഇവിടുന്ന് ഇപ്പോൾ കൊല്ലത്തേക്ക് പോയി, കോട്ടയത്തേക്ക് പോയി, ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട്. പിന്നെ സൈറാത്ത എങ്ങനെയാണ് ഇത്രയും കാറ്റ്സിനെ മാനേജ് ചെയ്യണത്? അത് ചോദിക്കരുത്. അത് ഒറ്റക്കാണ് മാനേജ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളും കൂടെ എത്തുമ്പോ എനിക്ക് ഓടി. എത്ര ഞാൻ ഹോസ്പിറ്റലിൽ പോയത്, ഒരു കാറ്റിനെ എന്താ കടന്നൽ കുത്തി. എന്നൊരു പ്രശ്നമായിട്ട് ഡോക്ടറെ അടുത്ത്, നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ ഡോക്ടറെ അടുത്താ ഞാൻ അവിടുന്ന് ഓടി ഓടി ഇങ്ങോട്ട് എത്തിയത്. എന്നു തന്നെ ഡോക്ടറും എന്താ പറയാ പേഷ്യൻ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പേഷ്യന്റ് പൂച്ചയാണെന്ന് മാത്രം. നമ്മൾ
ഇപ്പോൾക്ക് ഇനി സേറ തന്റെ എല്ലാ പെറ്റ്സിനെയും കണ്ടു നോക്കാൻ ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാൻ പോവുകയാണ്. ഇതാ നമ്മളുടെ കുഞ്ഞാറ്റി ഇവിടെ കിടക്കുകയാണ് കേട്ടോ. പാവം, നിങ്ങൾ കണ്ടില്ലേ സേറാത്ത് അത്രയും കെയറിങ്ങിലാണ് ഇവിടെ കൊണ്ട് നടക്കുന്നത്. നല്ല രീതിയിലാണ് കൂടുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അവർക്ക് കിടക്കാനും കളിക്കാനും പറ്റിയ സംവിധാനങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് സേറാത്ത. ഇതെല്ലാം കാണുമ്പോൾ നമ്മളെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. സേറാത്താക്ക് കുട്ടിക്കാലം തൊട്ടേ ഈ ഒരു പെറ്റ്സിനോടെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കറിയാലോ ഞാൻ തന്നെ ഒരു പെറ്റ് ലവറാണ്. പക്ഷേ സേറാത്ത അതിനെക്കാട്ടിലും എത്രയോ ഉയരങ്ങളിലാണ്. പെറ്റുകളോട് സേറാത്താക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മളുടെ സേറാത്ത ഫസ്റ്റ് ഒരു പൂച്ചനെ വാങ്ങുന്നത് ഒരു ഇംഗ്ലീഷുകാരൻ്റെ അടുത്ത് നിന്നാണ്. സേറാത്തക്ക് സൗദിൻ ദമാമെന്നേ ഇതിനോടൊരു ഇഷ്ടമുണ്ടേനു. 9 വർഷമായി അവിടെ സേറാത്ത, പിന്നെ ബഹ്റൈനിലെ 7 വർഷം, പിന്നെ അവിടെ നിന്ന് വിസ എടുത്തിട്ടാണ് സേറാത്ത ഇങ്ങോട്ട് പൂച്ചനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും സേറാത്ത മനസ്സിൽ സ്ഥാനം കൊടുക്കുന്നുണ്ട്, എത്രയോ സ്നേഹം കൊടുക്കുന്നുണ്ട് പൂച്ചയ്ക്ക്. അതുകൊണ്ടാണ് സേറാത്ത വിസ എടുത്തിട്ട് വരെ പൂച്ചകളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ടോട്ടൽ 23 ഇയേഴ്സായി ആളിത് തുടങ്ങി. നല്ല രസമില്ലേ കാണാൻ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാനിപ്പോൾ ഒരു പെറ്റ് വേൾഡിലെത്തിയ ഫീലാണ് എനിക്ക്. അകത്തോട്ട് കയറിയാലും പുറത്ത് നിന്നാലൊക്കെ ഫുൾ പെറ്റ്സ്, നല്ല രസമുണ്ട് കാണാൻ. എനിക്കൊരുപാട് ഇഷ്ടമായി. ഇതൊരു പെറ്റ് വേൾഡ് തന്നെയാണ്. ഇത് സേറാത്താൻ്റെ സ്വന്തം. ഇവയാണ് മക്കാവോ. ആള് നല്ലോണം സംസാരിക്കും, നമ്മളോട് നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. പാവമാണ് ആള്. ഇത് സേറാത്താന്റെ ആഫ്രിക്കൻ പാരറ്റ് ആണ്. ഇവന് നല്ലോണം സംസാരിക്കും കേട്ടോ. ഇതാ സീറാത്താൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയാൽ ഇതാ പൂച്ചകൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള വീട് തന്നെയാണ്. പെറ്റ് വേൾഡ് എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ പറ്റും. എല്ലാം പൂച്ചകൾക്ക് വേണ്ടി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് കളിക്കാനും അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനും പറ്റിയൊരു വീട് തന്നെയാണ്. ഇത് സീറാത്താൻ്റെ സ്വന്തം കിവിയാണ്, ആഫ്രിക്കൻ പാരറ്റ്. ആള് നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. നമ്മളിപ്പോൾ കാണുന്നത് മദർ കാറ്റിന് കിറ്റണിനോടുള്ള സ്നേഹമാണ്. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിങ്ങനെ സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഒരു സ്നേഹമാണ് മദർ കാറ്റ് അതിനോടുള്ള സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്. ഒരുപാട് കിറ്റൺസ് ഉണ്ട്, എല്ലാം സെയിലായി പോയതാണ്. എല്ലാം പെട്ടെന്ന് തന്നെ സെയിലായി പോകാറുണ്ട് കേട്ടോ. പിന്നെ സേറാത്താൻ്റെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാലോ. ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി ലുക്കുള്ള പൂച്ചനെയാണ്. ഇത് ബംഗാൾ കാറ്റാണ്. ആൾ നല്ല ഫ്രണ്ട്ലിയാണ്, പക്ഷെ ആൾക്ക് നമ്മളെ ക്യാമറയിലേക്ക് ഫേസ് ചെയ്യാൻ നല്ല മടിയുണ്ട് കേട്ടോ. എന്താണ് ഇത്, എന്താ പ്രശ്നം, എന്താണ് ഇവിടെ? ഇതിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നല്ലൊരു ക്യൂട്ട് കാറ്റാണിത്. ഇതായത് നല്ല സുന്ദരനായിട്ടുള്ള ഒരു മെയിൽ കാറ്റാണ്. സേറാത്താൻ്റെ സ്നോബിയാണിത്. നല്ല ഭംഗിയില്ലേ ഇവനെ കാണാൻ. അപ്പോൾ നമ്മൾക്ക് സേറാത്താനെ കാണാൻ പറ്റി, സേറാത്താൻ്റെ ഇതാ പൂച്ചകളെ കാണാൻ പറ്റി. നല്ല ഭംഗിയില്ലേ കാണാൻ. എല്ലാ പെറ്റ്സിനെയും സേറാത്ത നമ്മളോടൊപ്പം നല്ല ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം കാണിച്ചു തന്നു. എല്ലാത്തിനെയും നമ്മൾക്ക് എടുത്ത് കാണിച്ചു തന്നു, പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. സേറാത്താനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഇതെല്ലാം നമ്മൾക്ക് കാണിച്ചു തന്നു സേറാത്ത. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പല സ്ഥലത്ത് പോയിട്ടും വ്ലോഗ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളും എനിക്ക് ഇഷ്ടമായത് ഇന്നത്തെ വ്ലോഗാണ്. നമ്മൾ സേറാത്തൻ്റെ കൂടെ ചെയ്തൊരു വ്ലോഗാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കണോ.
അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട്. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി ഇൻഷാല്ലാ അടുത്തൊരു നല്ല കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബായ്. Thanks for watching. Assalamu alaikum.